ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്, നമ്മുടെ പെപ്പർ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പെപ്പർ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പെപ്പർ ചിക്കന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 8 പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുളിയില്ലാത്ത തൈര് വേണം. പുളിയുള്ള തൈര് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. പിന്നെ വേണ്ടത് കുരുമുളകാണ്. അപ്പോൾ ബാക്കിയുള്ള പൊടികൾ ചേർക്കുമ്പോൾ പറയാം കേട്ടോ. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, നമ്മുടെ കറി പീസിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ബോൺലെസ് ചിക്കനാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലുള്ള ചിക്കൻ തന്നെ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഈ ചിക്കനെ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ കട്ട് ചെയ്യാം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുകയും ചെയ്യാം. നന്നായിട്ട് ചതച്ച് തന്നെ എടുക്കണം, നമ്മൾ ചോപ്പ് ചെയ്തെടുക്കരുത്. അപ്പോൾ അതിന് രണ്ടിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ ഒരു മീഡിയം വലിപ്പമുള്ള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മുറിച്ചെടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ, ചതച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ കറി റെഡിയാക്കി തുടങ്ങാം. ഇതിലേക്ക് കൂടുതലായിട്ട് വേണ്ടത് പിന്നെ കറിവേപ്പിലയാണ് കേട്ടോ, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ധാരാളം കറിവേപ്പിലയും ചേർക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ പാൻ വെച്ചിട്ട് നമ്മൾ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും തന്നെ ചേർക്കുക. ഇതിലേക്ക് മൂന്ന് കണ്ട കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ചീരകം. പെരിഞ്ചീരകത്തിന്റെ ഫ്ലേവർ നമ്മുടെ ഈ ഒരു ചിക്കന് വേണം, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കുന്നത്. നിങ്ങൾക്ക് പെരിഞ്ചീരകത്തിന്റെ ഫ്ലേവർ അത്ര താല്പര്യമില്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താലും മതി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ചിട്ട് തന്നെ ചേർക്കാം കേട്ടോ. നമ്മൾ നേരത്തെ വാങ്ങിച്ച കുരുമുളക് പൊടി ചേർക്കുന്നതിനേക്കാൾ ഈ ഒരു പെപ്പർ ചിക്കൻ റോസ്റ്റിന് ടേസ്റ്റ് വരുന്നത് ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് ചേർക്കുമ്പോഴാണ്. എല്ലാ കറികളിലും നമ്മൾ ഫ്രഷായിട്ട് കുരുമുളക് പൊടി ചേർക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ ടേസ്റ്റ് അത് കഴിച്ച് മനസ്സിലാക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഫ്രഷായിട്ട് പൊടി ചേർക്കുക എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞാണ് കുറേ കാലമായിട്ട് നമ്മൾ ഈ വീട്ടിൽ പൊടിച്ചെടുക്കാറില്ലായിരുന്നു. അപ്പോൾ അത് കാരണം അതിൻ്റെ ടേസ്റ്റൊക്കെ മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രഷായിട്ട് പൊടിച്ച് കുരുമുളക് ചേർത്തപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റായിരുന്നു, അതിശയിപ്പിക്കുന്ന ടേസ്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പൊടിച്ച് തന്നെ വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കുക, വലിയ സവാളയാണെങ്കിൽ 1 എണ്ണം എടുക്കുക കേട്ടോ. ഒരുപാട് സവാള ആവശ്യമില്ല, നമുക്ക് ഒരു ചെറിയ ക്വാണ്ടിറ്റി സവാള ആവശ്യമില്ല. നമ്മൾ കുറച്ച് ചിക്കനല്ലേ എടുത്തിട്ടുള്ളൂ. ഇനി സവാള ഒന്ന് കുക്കായി വരട്ടെ, ഒന്ന് ബ്രൗൺ ആയി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ചേർക്കുന്നുള്ളൂ. പിന്നെ സവാളയ്ക്ക് ഓരോട്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ചേർക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഉള്ളി തൊലിയൊക്കെ മാറ്റിയെടുക്കാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനൊരു ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ളി തന്നെ ചേർക്കുക, ഇല്ലെങ്കിൽ സവാള ചേർത്തിട്ട് ചിക്കൻ റെഡിയാക്കാം. അപ്പോൾ ഉള്ളിയും കൂടി ചേർത്തിട്ടാണെങ്കിൽ കുരുമുളകും ഉള്ളിയും കൂടി വരുമ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഉള്ളി ആകുമ്പോൾ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് പച്ചമുളകോ മുളകും കൂടി ഒന്നും നമ്മൾ ചേർക്കില്ല കേട്ടോ, ഈ കുരുമുളക് പൊടിയുടെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. നമ്മൾ ആദ്യം ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ മതി, അതിലും കൂടുതൽ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി.
നിങ്ങൾക്ക് കളറിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാൻ മുളക് പൊടി ചേർക്കാതെയാണ് ചെയ്യുന്നത്. കുരുമുളകിൻ്റെ മാത്രം ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് അധികം മുളക് പൊടി ചേർക്കാതിരിക്കുകയാണ് നല്ലത്. ചില ആളുകൾക്ക് മുളക് പൊടി നിർബന്ധമായിരിക്കും, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് ഒരു ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഗരം മസാലപ്പൊടി ചേർക്കണം. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പൊടികൾ ഒരു മിനിറ്റ് ഒന്ന് കുക്കായി വന്നാലേ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുള്ളൂ. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേർക്കുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനായിട്ട് പൊടിച്ചെടുത്തതല്ല, ചെറിയ തരികളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ കുരുമുളകിൻ്റെ ഫ്ലേവർ അത്ര കിട്ടില്ല. ഒരു ചെറിയ തരിതരിപ്പോടെ പൊടിച്ചെടുക്കുകയാണ് നല്ലത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം, പൊടികളൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇപ്പോൾ മാത്രമല്ല കേട്ടോ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നത്, ഇനിയും ചേർക്കേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു റോസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ പൊടികൾ കുക്കായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെമൺ ജ്യൂസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. തൈരിൻ്റെ ആ ഒരു ചെറിയ പുളിയിലാണ് ഈ ഒരു ഗ്രേവി റെഡിയാവുന്നത്. വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നോളും. ഇനി തൈരൊന്ന് നന്നായിട്ട് കുക്കായി മസാലയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മുടെ ചിക്കനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈരാണുള്ളതെങ്കിൽ ആ പുളി കുറയ്ക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു മഫീൻ ക്ലോത്ത് അല്ലെങ്കിൽ നമ്മളെ ഷിഫോൺ ഷോൾ ഉണ്ടല്ലോ, ചുരിദാറിൻ്റെ ഷോൾ ഉണ്ടല്ലോ, ആ ഷോളിലേക്ക് തൈര് ഒഴിച്ചിട്ട് അതിലുള്ള വെള്ളം മുഴുവൻ പിഴിഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കട്ട തൈര് കിട്ടും, പുളിയില്ലാത്ത കട്ട തൈര് കിട്ടും. അങ്ങനെ നമുക്ക് തൈരിൻ്റെ പുളി കുറച്ചെടുക്കാം കേട്ടോ, പുളിയുള്ള തൈരാണുള്ളതെങ്കിൽ. ഇനി തൈരൊന്ന് കുക്കായി എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ സവോളയുടെ അളവ് കൂട്ടാം. ഇപ്പോൾ നല്ലൊരു മസാലയുടെ സ്മെല്ലും നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ സ്മെല്ലും എല്ലാം ചേർന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ റെഡിയായി, എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ. ചിക്കനും കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ചിക്കനിലേക്ക് നിങ്ങൾക്കിത് ഗ്രേവി ആയിട്ടാണ് ഈ ഒരു പെപ്പർ ചിക്കൻ വേണ്ടതെന്നുണ്ടെങ്കിൽ ചിക്കൻ ഹാഫ് കുക്കായി കഴിയുമ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഗ്രേവി ആയിട്ടല്ല, റോസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. പിന്നെ നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മാത്രം പച്ചവെള്ളം ഒഴിക്കാതെ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടോ നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് കുക്കായി വരുള്ളൂ. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ വേഗം കുക്കായി കിട്ടും, അധികം സമയം എടുക്കില്ല. കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ചിക്കൻ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. നമുക്കൊന്ന് തുറക്കാം. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുന്നു. ഇപ്പോൾ ചിക്കൻ ഒരു പകുതി കുക്കായിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ടാണ് പകുതി കുക്കായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്, 5 മിനിറ്റ് കൊണ്ട്. എല്ലുള്ള പീസാണെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് അടച്ചു വയ്ക്കാൻ പോകുന്നത്, ഇത്രയും സമയം ലോ ഫ്ലെയിമിലാണ് അടച്ചു വെച്ചത്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റും കൂടെ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് വെച്ചൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 8 മിനിറ്റായി. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം ചേർക്കാം. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. തുറന്ന് തന്നെ ഇരിക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. സവോളയൊക്കെ ഒരുപാട് കാണാനൊന്നും പറ്റില്ല ഈ ഒരു ഗ്രേവിയിൽ. സവോളയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരും, കുറച്ച് കുറച്ച് സവോളയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക്
ഇളക്കി കൊടുത്തിട്ട് ഓരോ സ്റ്റേജ് മാറുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കനിലുള്ള ഗ്രേവി കണ്ടോ, വറ്റി വറ്റി വരുന്നുണ്ട്. 2 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് കുക്കിയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ ഗ്രേവി വറ്റി വരുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വീണ്ടും കുരുമുളക് പൊടിയാണ്. പെപ്പർ ചിക്കൻ കാണുമ്പോൾ നമുക്ക് മൂന്നാറ് പോയപ്പോഴത്തേക്കും കഴിച്ച ഓർമ്മ വരുന്നു. നമ്മൾ ആദ്യമായിട്ട് നല്ലൊരു പെപ്പർ ചിക്കൻ കഴിച്ചത് മൂന്നാറ് പോയപ്പോഴായിരുന്നു. അത്രയും ടേസ്റ്റ് ഉള്ളത് ഇവിടെ നമ്മള് എറണാകുളത്ത് നല്ല ഹോട്ടലുകളിൽ കയറിയിട്ട് പോലും മൂന്നാറ് കിട്ടി അത്രയും ടേസ്റ്റ് വന്നിട്ടില്ല. ഈ കുരുമുളക് പൊടിക്ക് ഒരു പ്രത്യേകമാണോ കേട്ടോ, നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണമുണ്ട് കുരുമുളക് പൊടിക്ക്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇത്രയും എരിവിൽ ചെയ്യണ്ട, പക്ഷെ വീട്ടിൽ വലിയ ആളുകൾക്ക് കഴിക്കാനാണെങ്കിൽ ഇത്രയും എരിവിൽ തന്നെ ചെയ്യാം കേട്ടോ. മൂന്നാറ് പോയിട്ട് ഒരു പ്രാവശ്യമേ ഞങ്ങൾക്ക് ആ ഒരു പെപ്പർച്ചിക്കൻ കിട്ടിയുള്ളൂ. പിന്നെ ആ റെസ്റ്റോറൻറ്റിൽ അവർ മാറ്റിയിട്ട് അത് ഗുജറാത്തി റെസ്റ്റോറൻ്റ് ആക്കിയതുകൊണ്ട് പിന്നെ ആ പെപ്പർ ചിക്കൻ കിട്ടിയിട്ടില്ല. അവിടെ ആകുമ്പോൾ ഫ്രഷായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുന്നതായിരിക്കുമല്ലോ അവർ കുരുമുളകൊക്കെ. എന്തുകൊണ്ട് അത്രയും ടേസ്റ്റ് വന്നു? അതായിരിക്കും എറണാകുളത്ത് ഉള്ള ആളുകൾ മിക്കവാറും കുരുമുളക് പൊടി പൊടിച്ചു വെച്ചേക്കുന്നതായിരിക്കും യൂസ് ചെയ്യുന്നത്. അവർ റെഡിയായിട്ട് അപ്പം തന്നെ പൊടിച്ചെടുത്തോണ്ടായിരിക്കും കൂടുതൽ ടേസ്റ്റ് വന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടാം. നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ചിക്കൻ്റെ കളറ് മാറി വരാനുണ്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ എന്താ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇരിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് കളറ് മാറി വരും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ചൂട് മാറി വരുമ്പോൾ ലൈറ്റായിട്ടൊന്ന് കളറ് മാറി വരും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഫ്രഷായിട്ട് ആ കറിവേപ്പില ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ്റെ പരിപാടി. വളരെ ഈസി ആയിട്ട് കഴിഞ്ഞില്ലേ? ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാം, അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അതാണ് ഈ ഒരു പെപ്പർ ചിക്കൻ റോസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പെപ്പർ ചിക്കൻ റോസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കൂടുതൽ സമയം എങ്ങനെ ഇടുകയാണെങ്കിൽ നമ്മൾ ഡ്രൈ ആക്കി എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും കളറ് മാറി മാറി വരും. അപ്പോൾ ഞാൻ ഒരുപാട് കളറ് മാറ്റി എടുക്കുന്നില്ല കേട്ടോ. ഇത്രയും മതി നമുക്ക്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റാണ്, നമ്മൾ ആ തൈരൊക്കെ ചേർത്തതുകൊണ്ട്. അധികം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഹാർഡായി വരും. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇനി കുക്ക് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾക്ക് മറക്കാതെ ഒരു ലൈക്കും കൂടി തരിക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.